നമസ്കാരം, ദസേ ഡ്രൈവിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നോട് കുറെ പേര് മെസ്സേജ് അയച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഏതെങ്കിലും യൂസ്ഡ് കാർസ് അവൈലബിൾ ആയിട്ടുണ്ടോ വാങ്ങിക്കാനായിട്ട് എന്നുള്ളത്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് കുറച്ച് വാഹനങ്ങൾ ഞാൻ പരിചയപ്പെടുത്തുകയാണ്. കുറച്ച് യൂസ്ഡ് കാർസ് എന്നെ കൂടെ ഉണ്ട്. ഇന്ന് ഞാൻ ആ വാഹനങ്ങളുടെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വേണ്ടി പങ്കുവെക്കുകയാണ്. അപ്പൊ നമുക്ക് ഏതൊക്കെയാണ് ആ വാഹനങ്ങൾ എന്നെല്ലാം നോക്കാം, അതിന്റെ വില നോക്കാം, അതുപോലെ ഏത് ഇയർ മോഡലാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ഈ വീഡിയോയിൽ പറയാം. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക. ഗൈസ്, ഇത് 2014 മോഡൽ ലിങ്കൺ MKX എന്നുള്ള മോഡലാണ്. 43,900 ദിർഹംസ് മാത്രം മുടക്കി നമുക്ക് ഈ വാഹനം എടുക്കാൻ സാധിക്കും. ലിങ്കൺ എന്നുള്ളത് ഫോർഡിന്റെ ലക്ഷറി ബ്രാൻഡാണ്. ഫ്രണ്ടിലെല്ലാം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ലക്ഷറി ഫീൽ നമുക്ക് കിട്ടുന്നുണ്ട്. ആ ഒരു ഡിസൈനെല്ലാം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും. ടയർ കണ്ടീഷൻ ആണെങ്കിലും വലിയ മോശമില്ല, തരക്കേടില്ലാത്ത ഒരു ത്രെഡ് ഡെപ്ത് എല്ലാം ഈ ഒരു ടയറിനുണ്ട്. അതുപോലെ നല്ലൊരു അലോയ് വീൽ ഉണ്ട്. ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പനോറമിക് സൺറൂഫ് ഉള്ള മോഡലാണ്. ക്രോം എലമെന്റ്സ് എല്ലാം നമുക്ക് സൈഡ് പ്രൊഫൈലിൽ കാണാം. കാരണം ഒരു പ്രീമിയം മോഡലാണ്. ഇൻ്റീരിയർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ടച്ച് സ്ക്രീൻ ഇൻഫോർട്ടൈൻമെന്റ് സിസ്റ്റം ഉണ്ട്, സ്റ്റിയറിംഗ് മോണിറ്റർ കൺട്രോൾസ് ഉണ്ട്, പുഷ് ബട്ടൺ സ്റ്റാർട്ട് വരുന്നുണ്ട്. ഇവിടെ രണ്ട് ഹെഡ് റെസ്റ്റും നമുക്ക് റിയർ സീറ്റ് ഇൻഫോർട്ടൈൻമെന്റ് സിസ്റ്റം കാണാം. അതുപോലെ ലെതർ സീറ്റുകളാണ്. മൊത്തത്തിലൊരു ലക്ഷറി ഫീൽ കിട്ടുന്ന ഒരു വാഹനം തന്നെയാണ്. കാരണം അതൊരു ലക്ഷറി കാർ ആണ് ഓൾറെഡി. ഓക്കെ, അപ്പോൾ ഈ സൈഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ MKX എന്നുള്ള ബാഡ്ജിങ് ആണ്. ഫോർ വീൽ ഡ്രൈവ് ആണ്. പിന്നെ ഇതൊരു സിക്സ് സിലിണ്ടർ മോഡലാണ്. ഇതാണ് അതിൻ്റെ റിയർ വ്യൂ എന്നുള്ളത്. ഇവിടെ ക്യാമറ എല്ലാം കാണാം. അപ്പോൾ ഈ വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കണമെന്നുണ്ടെങ്കിൽ ആകെ മുടക്കണം 43,900 ദിർഹംസ് മാത്രമാണ്. ഇതൊരു 2015 മോഡൽ നിസാൻ പാത്ത് ഫൈൻഡർ ആണ്. ഇത് സിക്സ് സിലിണ്ടർ മോഡലാണ്. അതുപോലെ തന്നെ ഫോർ വീൽ ഡ്രൈവ് ഓപ്ഷനും ഈ വാഹനത്തിലുണ്ട്. അതായത് ഫുൾ ഓപ്ഷൻ ആണ്. പനോറമിക് സൺറൂഫ് ഉണ്ട്. അതുപോലെ തന്നെ 360 ഡിഗ്രി ക്യാമറ ഉണ്ട്. ടയർ കണ്ടീഷൻ എല്ലാം ഓക്കെയാണ്. ബോഡി വർക്ക് കാര്യങ്ങളൊന്നും കാര്യമായിട്ടില്ല. ചെറിയ ചെറിയ സ്ക്രാച്ച് അവിടെ ഇവിടെ ഉണ്ടെങ്കിലുള്ളൂ. അതും അങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല. നമുക്കിപ്പോൾ ചുറ്റും നടക്കുമ്പോൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാണാം. ഇവിടെ ചെറിയൊരു ടച്ചപ്പ് അല്ലാതെ വേറെ ബോഡി വർക്ക് കാര്യങ്ങളൊന്നും ഈ വാഹനത്തിലില്ല. ടയർ കണ്ടീഷൻ എല്ലാം നല്ലതാണ്. അത്യാവശ്യം നല്ല ടയർ തന്നെയാണ് കിടക്കുന്നത്. ഫോർ വീൽ ഡ്രൈവ് മോഡലാണ്. അത് SL എന്നുള്ള വേരിയൻ്റാണ്. അതുപോലെ ഇത് വലിയൊരു വാഹനമാണ്. ശരിക്കും ഒരു വലിയ ഫാമിലിക്ക് പറ്റിയൊരു വാഹനമാണ് ഈ ഒരു പാത്ത് ഫൈൻഡർ. ഞാൻ ഇൻറ്റീരിയർ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇൻറ്റീരിയർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ റിയർ സീറ്റ് ഇൻഫോർട്ടൈൻമെന്റ് സിസ്റ്റം എല്ലാം കാണാം. അതുപോലെ പനോറമിക് സൺറൂഫ് ഉള്ള മോഡലാണ്. അത് നമുക്ക് ഈ ഭാഗത്ത് കാണാൻ സാധിക്കും. അതുപോലെ ഈ ഒരു ഡാഷ്ബോർഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഇൻഫോർട്ടൈൻമെന്റ് സിസ്റ്റം ഉണ്ട്. 1,08,320 കിലോമീറ്ററാണ് ഈ വാഹനം ഓടിയിട്ടുള്ളത്. നല്ല ബീജ് കളർ ലെതർ ഇൻറ്റീരിയർ എല്ലാം ഉള്ള ഒരു വാഹനമാണത്. മുൻഭാഗത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാവുന്ന സീറ്റുകളെല്ലാം നൽകിയിട്ടുള്ളത്. അപ്പോൾ ഈ വാഹനത്തിന് ചോദിക്കുന്ന പ്രൈസ് എന്നുള്ളത് 59,999 ദിർഹംസാണ്. അതായത് ഏകദേശം ഒരു 60,000 ദിർഹമാണ് ഈ ഒരു നിസാൻ പാത്ത്ഫൈൻഡറിന് ചോദിക്കുന്നത്. ഇതൊരു 2017 മോഡൽ ഹോണ്ട അക്കോർഡാണ്. ഇത് 1,11,200 കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത്. നല്ല ഭംഗിയുള്ളൊരു മോഡലാണ്. ഫ്രണ്ട് ഹെഡ്ലാമ്പിന് DRL കാണാം. അതേപോലെ അലോയ് വീൽ എല്ലാം ഉണ്ട്. മോഡലാണെങ്കിൽ സൺറൂഫ് ഉണ്ട്. പിന്നെ ഇതൊരു കൂപ്പെ മോഡലാണ്. ശരിക്കും ഒരു സ്പോർട്ടിയർ ആയിട്ടുള്ളൊരു യൂസ്ഡ് കാർ വേണമെന്ന് ആഗ്രഹമുള്ളവർക്കെല്ലാം എടുക്കാവുന്ന ഒരു വാഹനമാണ് ഈ ഒരു അക്കോർഡ്. ഇതിൻ്റെ ടയർ കണ്ടീഷൻ എല്ലാം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടയറാണ് കിടക്കുന്നത്. അതുപോലെ ഞാൻ ഈ ഇൻറ്റീരിയർ കാണിച്ചു തരാം. ജസ്റ്റ് ഇൻറ്റീരിയർ ആണെങ്കിൽ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ഇൻറ്റീരിയർ ആണ്. നേരത്തെ പറഞ്ഞുള്ള സൺറൂഫ് ഉണ്ട്. 5 സീറ്റുകളാണ് ഈ വാഹനത്തിനുള്ളത്. അതുപോലെ അത്യാവശ്യം സേഫ്റ്റി ഫീച്ചേഴ്സ് എല്ലാം ഉണ്ട്. നമുക്ക് സീറ്റിൻ്റെ സൈഡിൽ ഒരു എയർ ബാഗ് വരുന്നുണ്ട്. അതുപോലെ ഇവിടെ ഉണ്ട് ഡ്രൈവർ സൈഡിലുണ്ട്. അങ്ങനെ അത്യാവശ്യം സേഫ്റ്റി ഫീച്ചേഴ്സ് എല്ലാം ഒരു മോഡലാണ് ഈ ഒരു അക്കോർഡ്. റിയർ ടയർ കണ്ടീഷൻ ആണെങ്കിലും നല്ലതാണ്. അതുപോലെ പിന്നിലേക്ക് വരുമ്പോൾ ആ ഒരു V6 ബാഡ്ജിങ് ഉണ്ട്. ശരിക്കും V6 എഞ്ചിനുള്ള മോഡലാണ്. അതിൻ്റെ ഒരു ബാഡ്ജിങ് നമുക്ക് കൂടെ കാണാം. അതുപോലെ സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ ഒരു നല്ലൊരു എക്സോസ്റ്റ് നോട്ടെല്ലാം ഉണ്ട്. അത് ഞാൻ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് കാണിച്ചു തരാം. പിന്നെ പാഡിൽ ഷിഫ്റ്റേഴ്സ് ഉള്ളൊരു മോഡലാണ്. എക്സോസ്റ്റ് നോട്ട് കേട്ടോ. അത്യാവശ്യം സ്പോർട്ടിയർ ആയിട്ട് ഉള്ള ഒരു യൂസ്ഡ് കാർ വാങ്ങണം എന്നുള്ളവർക്ക് നല്ലൊരു ഓപ്ഷനാണ് ഈ ഒരു അക്കോർഡ്. ഇത് 1,15 ഓടിയിട്ടുള്ളൊരു വാഹനമാണ്. ഇതിൻ്റെ ആസ്കിംഗ് പ്രൈസ് എന്നുള്ളത് 47,900 ദിർഹംസാണ്. അതായത് 47,900 ദിർഹംസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ നല്ല അടിപൊളി ഒരു V6 എഞ്ചിനുള്ള അക്കോർഡ് കൂപ്പേ ലഭിക്കുന്നതായിരിക്കും. അടുത്തത് ഈ ഒരു വാഹനമാണ്. ഇത് നിസാൻ ജൂക്ക് എന്നുള്ളൊരു മോഡലാണ്. ഇവിടെ നമുക്ക് അത്യാവശ്യം നല്ല കണ്ടീഷനിലുള്ള ഒരു ടയർ കാണാം. അതുപോലെ തന്നെ അലേ വീലെല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ സൈഡിൽ ചെറിയ ചെറിയ സ്ക്രാച്ചസ് എല്ലാം ഉണ്ട്. എന്നാലും കാര്യമായിട്ട് ബോഡി വർക്കൊന്നും ഇല്ലാത്ത മോഡലാണ്. ഇൻറ്റീരിയർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൾ ബ്ലാക്ക് ഇൻറ്റീരിയർ ആണ്. ഇവിടെ നമുക്കൊരു ഇൻഫോർട്ടൈൻമെന്റ് സിസ്റ്റം ഉണ്ട്. സ്റ്റിയറിംഗ് മോണിറ്റർ കൺട്രോൾസ് എല്ലാം കാണാം. അതുപോലെ റിയറിൽ നമുക്ക് ഈ ഭാഗത്തായിട്ടാണ് റിയർ ഡോർ ഹാൻഡിൽ കാണാവുന്നത്. പിന്നിലേക്ക് വരികയാണെന്നുണ്ടെങ്കിലും അത് ഫ്രണ്ടിൽ കണ്ട പോലെ ആ ഒരു പ്രത്യേക ഡിസൈനിലുള്ളൊരു മോഡലാണ്. ശരിക്കൊരു വെറൈറ്റി ഡിസൈനുള്ള ഒരു ഹാച്ച് ബാക്ക് എടുക്കണം എന്നുള്ളവർക്ക് എന്തായാലും എടുക്കാവുന്ന ഒരു മോഡലാണ് ഈ ഒരു ജൂക്ക് എന്നുള്ളത്. ഞാനിന്ന് 4 വാഹനങ്ങൾ പരിചയപ്പെടുത്തി. ഈ 4 വാഹനത്തിൻ്റെ പ്രൈസ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഡീറ്റെയിൽസ് വേണമെന്ന് എനിക്കറിയാം. അതായത് ലൊക്കേഷൻ വേണം, നമ്പർ വേണം, ബാക്കി കാര്യങ്ങളെല്ലാം അറിയണം. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഡെസേർട്ട് റിവ്യൂസ് എന്നുള്ള നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിലോ അല്ലെന്നുണ്ടെങ്കിൽ ഫേസ്ബുക്ക് പേജിലോ അല്ലെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്താലും മതി. അപ്പോൾ ഈ വാഹനത്തിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു യൂസ്ഡ് കാർ സീരീസ് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇനിയും യൂസ്ഡ് കാർസ് വീഡിയോയിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും കൂടെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത ദിവസം മറ്റൊരു വാഹനത്തിൻ്റെ വിശേഷം വീണ്ടും കാണാം. ഗുഡ് ബൈ ആൻഡ് ടേക്ക് കെയർ.